നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ ആക്ഷൻ ത്രില്ലർ ധ്രുവൻ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ജീപ്പ് വല്ലാത്തൊരു ശബ്ദത്തോടെ പിടിവണ്ടിയിൽ ആഞ്ഞു വന്നിടിച്ചു. പിടിവണ്ടി മറിഞ്ഞു. അതിനു മുകളിലൂടെ പാഞ്ഞുകയറിയ ജീപ്പ് വലത്തേക്ക് പാളി. അത് ചന്തയുടെ മതിൽക്കെട്ടിൽ ചെന്നിടിച്ചു. മതിലിൻ്റെ ഒരു ഭാഗം തകർന്നുപോയി. അതുവഴി ജീപ്പിൻ്റെ ബോണറ്റ് അപ്പുറം കടന്നു. മതിലിന് മുകളിൽ നിന്ന് കരിങ്കൽ കഷ്ണങ്ങൾ ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് വീണു. ഒരു കരിങ്കല്ല് ഗ്ലാസ്സിലാണ് പതിച്ചത്. ജീപ്പിൻ്റെ മുന്നിലെ ഗ്ലാസ് തകർന്നു. അത് ചിലന്തി വല പോലെയായി. തകർന്നു വീണ കല്ലുകൾക്കിടയിൽ നിന്ന് മണ്ണും കുമ്മായപ്പൊടിയും മുകളിലേക്ക് ഉയർന്നു. പിടിവണ്ടി ജീപ്പിനടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പാർത്ഥൻ പതിയെ മുന്നോട്ടെടുത്തു. വറയിതേട്ടൻ അമ്പരന്ന് നിൽക്കുകയാണ്. ആൽക്കവലയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടായതെന്താണെന്ന് വ്യക്തമായില്ല. പാർത്ഥന്റെ നീക്കങ്ങൾ പെട്ടെന്നായതിനാൽ എന്താണ് അവൻ ചെയ്തതെന്ന് ആരും കണ്ടുമില്ല. ജീപ്പിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. മിന്നൽ പോലെ അവർ കുതിച്ചിറങ്ങി. പട്ടിയുടെ മോനെ, എന്താണ് നീ കാണിച്ചത്? പാർത്ഥൻ കൗതുകം ഭാവിച്ച് അവരെ നോക്കി. അതിനിടയിലും ജീപ്പിന്റെ പിൻഭാഗം മറച്ചു കെട്ടിയിരിക്കുകയാണെന്ന് അവൻ കണ്ടു. എന്റെ കൈവണ്ടി ഇടിച്ചു തകർത്തതും പോരാ, പിന്നെയും എന്നോട് വഴക്കിന് വരുന്നോ? അവനും ശബ്ദമുയർത്തി. ജീപ്പിൽ നിന്നിറങ്ങിയവർ അവന്റെ തൊട്ടുമുന്നിലെത്തിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ഗുണ്ടകളെ പോലെ തോന്നുമായിരുന്നു. തെമ്മാടിത്തരം കാട്ടിയിട്ട് നീ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? ഞങ്ങളുടെ ജീപ്പിന് മുന്നിലേക്ക് ഉന്തുവണ്ടി തള്ളിയിട്ടത് നീയല്ലേ? സത്യം അതാണെങ്കിലും സമ്മതിക്കാൻ പാർത്ഥൻ ഒരുക്കമല്ലായിരുന്നു. ആര്? ഞാനോ? ദേ വേലയിറക്കല്ലേ, ഉന്തുവണ്ടിയുടെ നഷ്ടപരിഹാരം തരാതെ പോകാനുള്ള പ്ലാനായിരിക്കും. നടക്കത്തില്ല. പുതിയ വണ്ടിക്കുള്ള കാശ് തരാതെ പോകാമെന്ന് കരുതണ്ട. അവർ മുഖാമുഖം നോക്കി. നീ തീർച്ചയായും നഷ്ടപരിഹാരം വാങ്ങിക്കും. അവരിൽ ഒരാൾ ഒരു ബീഡി ചുണ്ടിൽ വെച്ച് തീപ്പെട്ടി ഉരച്ച് തീ കൊളുത്തി. ആഹാ, പറ്റിയില്ലെങ്കിൽ പോലീസ് വരട്ടെ. പോലീസ് വരാതെ തന്നെ പ്രശ്നം തീർക്കാമെടാ. പറഞ്ഞതും അവരിൽ ഒരാൾ പാർത്ഥന്റെ മുഖം ലാക്കാക്കി അടിച്ചതും ഒപ്പമായിരുന്നു. അത്ര വേഗം അവൻ അങ്ങനൊരാക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യം. അതുകൊണ്ട് തന്നെ അടിയേറ്റ് പാർത്ഥൻ പിന്നോട്ട് വെച്ചു. പക്ഷേ തറയിൽ വീണില്ല. അവൻ ബാലൻസ് പിടിച്ച് വെട്ടിത്തിരിഞ്ഞു. അവർ ചിരിച്ചു. ഞങ്ങളുടെ നേരെ നിന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനും തയ്യാറാകില്ല. പിന്നെയാണോടാ നഷ്ടപരിഹാരം? ചുണ്ടിൽ നനവ് തോന്നിയ പാർത്ഥൻ പുറം കൈകൊണ്ട് തുടച്ചു നോക്കി. ചോര. ഏ, അവൻ്റെ കണ്ണുകളിൽ രണ്ട് തീപ്പൊട്ടുകൾ പാറി വീണു. അവർ പിന്നെയും മുന്നോട്ടെടുത്തു. എന്തുമാത്രം വേണമെടാ നിനക്ക് നഷ്ടപരിഹാരം? പറയടാ, തന്നേച്ചേ ഞങ്ങൾ പോകൂ. പാർത്ഥ, വറയിതേട്ടൻ ഭീതിയോടെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി ഒന്ന് കണ്ണിറക്കി കാട്ടി. പിന്നെ അവർക്ക് അഭിമുഖമായി നിന്നു. പറയുന്നത്രയും നഷ്ടപരിഹാരം നിങ്ങൾ തരുമെങ്കിൽ ആവശ്യത്തിനാകുമ്പോൾ ഞാൻ പറയാം. അതല്ലേ നല്ലത്? ജീപ്പിൽ വന്നവർ ആക്രമിക്കാനായി മുന്നോട്ടെടുത്തതും പാർത്ഥൻ തിരിഞ്ഞോടിയതും ഒന്നിച്ചായിരുന്നു. ആരും അവനിൽ നിന്ന് അങ്ങനെയൊരു നീക്കം കരുതിയില്ല. പാർത്ഥൻ ഭയന്നോടുക. റോഡിലെ ബഹളം കണ്ട് ചന്തയ്ക്കുള്ളിൽ നിന്ന് ആൾക്കാർ ഗേറ്റിലേക്ക് വരികയായിരുന്നു. കാലൻ കൊച്ചുകുഞ്ഞുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. പാർത്ഥൻ തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് അയാളാണ്. ഭീരു, ഇവനാണോ ഇവിടെ വലിയ റൗഡിസം കാണിച്ചത്? അയാൾ അലറിച്ചിരിച്ചു. തങ്ങളുടെ ജീപ്പിന് മുന്നിലേക്ക് പിടിവണ്ടി തള്ളിയിട്ടവനെ ശരിയാക്കാതെ പോകുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാർത്ഥന്റെ പിന്നാലെ അവർ കുതിച്ചു. നില്ലടാ അവിടെ, ഞങ്ങളോട് കളിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ? പാർത്ഥൻ ആൽത്തറയ്ക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പൊടുന്നനെ അവൻ ആൽത്തറയുടെ കരിങ്കൽ കെട്ടിൽ ചവിട്ടി മുകളിലേക്ക് ഉയരുകയും അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ വെട്ടിത്തിരിഞ്ഞ് അവർക്കു നേരെ പറന്നു വീഴുകയും ചെയ്തു. അതിനിടെ അവൻ്റെ കാലുകൾ ഉരുക്കുകട്ടകൾ പോലെ ശത്രുക്കളുടെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. അവർ പിന്നോട്ട് മലർന്നു. കാഴ്ചക്കാരുടെ കണ്ഠങ്ങളിൽ നിന്ന് അസ്പഷ്ടമായ ശബ്ദമുയർന്നു. തറയിൽ വീണവർക്ക് അവിടെ നിന്ന് എണീക്കാൻ കഴിയും മുമ്പ് തന്നെ പാർത്ഥൻ മുറിവേറ്റ വന്യമൃഗത്തെപ്പോലെ അവരെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. കാലൻ കൊച്ചുകുഞ്ഞ് വായും പിളർന്ന് നോക്കി നിന്നുപോയി. ഏതായാലും ഇവൻ വന്നതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ സ്റ്റൈലിനെ ഓരോ സ്റ്റണ്ട് കാണാം. വിക്രമന്റെ ബാർബർ ഷോപ്പിൽ നിന്ന് അടി നടക്കുന്നിടത്തേക്ക് എത്തി നോക്കിക്കൊണ്ട്
തോണ്ടുകണ്ടത്തിൽ കൊച്ചുരാജു പറഞ്ഞു, കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന, നിനക്കല്ലേലും അടി കാണാനല്ലാതെ കൊടുക്കാൻ അറിയില്ലല്ലോ. ലോഗി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന പത്തിശ്ശേരിൽ വിനോദ് പറഞ്ഞു. ഒരു ഡ്രൈവറാണ് വിനോദ്. ഓ, അടിക്കാൻ അറിയാവുന്ന ഒരാൾ വന്നിരിക്കുന്നു. നിന്നെ നിന്റെ വീട്ടുകാരെയും ദിവസവും ചീത്ത വിളിക്കുന്ന ഭദ്രനെ വണ്ടി കയറ്റി കൊല്ലുമെന്ന് വീമ്പിളക്കി നീ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ, എന്നിട്ട് എന്നാ ഒലത്തി? വിനോദിന്റെ മുഖമൊന്ന് വിളറി. അല്ലേലും ലോഗി പടച്ചട്ടയെ അടിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരവുമില്ലാതെ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞു കളയും. നമ്മളെപ്പോലെ വിവരമുള്ളവർ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ വേണ്ടത്? എല്ലാം കേട്ടുകൊണ്ട് അടി നടക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്ന കൊച്ചുകാവുംപുറത്ത് ദിലീപ് പറഞ്ഞു, നീ നിന്റെ പാട് നോക്കടാ. വിനോദ് മുന്നോട്ട് വന്നു. അതോടെ ദിലീപ് അടങ്ങി. പാർത്ഥൻ അപ്പോഴേക്കും ശത്രുക്കളെ ശരിക്കും തറപറ്റിച്ചു കഴിഞ്ഞിരുന്നു. അവർ വിയർപ്പും മണ്ണും പറ്റിയ ശരീരങ്ങളുമായി തറയിൽ കിടന്ന് ഞരങ്ങി. പാർത്ഥൻ എസ് ടി ഡി ബൂത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. പിന്നെ വന്ന് അവരെ വലിച്ചുകൊണ്ടുപോയി ജീപ്പിനരികിലിട്ടു. ഈ നേരത്താണ് തമ്പി മുതലാളിയും മകൾ വശ്യയും ജീപ്പിൽ ആ വഴി വന്നത്. പട്ടണത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. കവലയിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കി. ഡ്രൈവിംഗ് സീറ്റിൽ വശ്യയായിരുന്നു. അവളുടെ കാൽ ബ്രേക്കിലമർന്നു. നീല ജീൻസും വെളുത്ത ബനിയനുമായിരുന്നു വശ്യയുടെ വേഷം. മുഖത്ത് അവളൊരു കറുത്ത ഗ്ലാസ് വച്ചിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? അടുത്തു വന്ന ഒരാളോട് തമ്പി മുതലാളി തിരക്കി. അടിയാ? ആരൊക്കെ? പാർത്ഥനും വാറ്റുകാരും. തമ്പിയുടെ മുഖമൊന്ന് വിളറിയോ? എന്നിട്ട് അയാൾ ഉദ്യോഗത്തോടെ തിരക്കി. പാർത്ഥൻ അവരെ അടിച്ച് പൊളിച്ചു, അയാൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ടപ്പോ രാജശേഖരൻ തമ്പിയും വശ്യയും കടപ്പല്ലുകൾ ഞെരിക്കുകയായിരുന്നു. സ്കൗണ്ടർ, വശ്യ പിറുപിറുത്തു. അവൾ ജീപ്പിന്റെ ഹോൺ നീട്ടിയടിച്ചു. ആൾക്കാർ റോഡിൽ നിന്ന് ഇത്തിരി അകന്നു മാറിയപ്പോഴേക്കും അവൾ ജീപ്പ് മുന്നോട്ടെടുത്തു കഴിഞ്ഞു. കുറെ കൂടി മുന്നിലെത്തിയപ്പോൾ കണ്ടു മതിലിൽ ഇടിച്ചു കിടക്കുന്ന ജീപ്പും അതിനരികിൽ തറയിൽ കിടക്കുന്ന രണ്ടുപേരും. തമ്പി മുതലാളിയുടെ കണ്ണുകൾ ആരെയോ പരതി. കാലൻ കൊച്ചുകുഞ്ഞിനെ കണ്ടു, പക്ഷേ ഇരുവരും ഒന്നും പറഞ്ഞില്ല. ജീപ്പിനരികിൽ ഒരു ജേതാവിന്റെ ഭാവത്തിൽ നിന്ന് സിഗരറ്റ് ചുണ്ടുകൾക്കിടയിലേക്ക് തിരുകുന്ന പാർത്ഥനെ കറുത്ത കണ്ണടയ്ക്കുള്ളിലൂടെ വീക്ഷിക്കുകയായിരുന്നു അപ്പോൾ വശ്യ. അവനും അവളെ കണ്ടുകഴിഞ്ഞിരുന്നു. പക്ഷേ കണ്ണടയ്ക്ക് പിന്നിൽ കത്തിയേരിയുന്ന അവളുടെ കണ്ണുകൾ കാണാൻ മാത്രം അവന് കഴിഞ്ഞില്ല. പാർത്ഥൻ ജീപ്പിനരികിലേക്ക് വന്നേക്കുമോ എന്ന് തോന്നിയതിനാൽ വശ്യ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് വായിച്ചു. റോഡിൽ നിന്നിരുന്നവർ ഓടിമാറി. ജീപ്പ് പൊടി പറത്തിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞു പാഞ്ഞുപോയി. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വാഹനത്തിന്റെ മുരൾച്ച കേട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി. പോലീസ്! കൊച്ചുരാജു പിറുപിറുത്തു. ജീപ്പ് അവിടെ വന്ന് ഞരങ്ങി നിന്നു. പാർത്ഥൻ ചുണ്ടിലിരുന്ന സിഗരറ്റ് തറയിലിട്ട് ചവിട്ടി അരച്ചിട്ട് പുക ഊതിവിട്ടു. എസ് ഐ കാളരാഘവനും പോലീസുകാരും ഇറങ്ങി. അയാളുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് പാർത്ഥനിൽ തന്നെയാണ്. പിന്നെ തറയിൽ കിടക്കുന്നവരെയും മതിലിൽ ഇടിച്ചു കിടക്കുന്ന ജീപ്പിന് നേരെയും രാഘവൻ നോക്കി. എന്താണുണ്ടായത്? മുന്നോട്ട് നടക്കുന്നതിനിടയിൽ എല്ലാവരോടുമായി രാഘവൻ തിരക്കി. ഞാൻ പറയാം സാർ. പാർത്ഥൻ മുന്നോട്ടെടുത്തു. രാഘവന്റെ നെറ്റി ചുളിഞ്ഞു, കണ്ണുകൾ കുറുകി. പറയ. ഈ കിടക്കുന്ന ജീപ്പ് ഒരു പിടിവണ്ടിയിൽ വന്നിടിച്ചിട്ട് ഇവിടെ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവർ തെറിച്ച് റോഡിൽ വീണതാണ്. അല്ല സാറേ. തറയിൽ കിടന്നവരിൽ ഒരുവൻ വായി തുറന്നു. അപ്പോൾ കൊഴുത്ത ചോരയാണ് പുറത്തേക്ക് വന്നത്. ഒരു വിധത്തിൽ അയാൾ പറഞ്ഞൊപ്പിച്ചു, ഞങ്ങളെ ഇവൻ തല്ലിയതാ. നേരാണോടാ റാസ്കൽ? പോലീസുകാരൊക്കെ മര്യാദരാമന്മാരാണെന്നും പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇടപെടുന്നത് എന്നും ഒക്കെ പത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ സാറെന്താ ഇപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? കാളരാഘവൻ കെയ്നോങ്ങി. ഇനി മിണ്ടിയാൽ നിന്റെ നാവ് ഞാനിങ്ങി പിഴുതെടുക്കും. മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ സാറേ. ഒരു പെൺകുട്ടിയെ ഈ കവലയിൽ വെച്ച് തന്നെ ഇടിച്ചു കൊന്നിട്ട് പോയ ജീപ്പ് ഇത് തന്നെയാണ് സാർ. പക്ഷേ അത് കഴിഞ്ഞ സംഭവമല്ലേ? മാത്രമല്ല അതിന് സാക്ഷികളും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനുണ്ടായിരുന്നു. പക്ഷേ നീ പറയുന്നത് കളവാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നു. ആ എങ്കിൽ ആ പ്രശ്നം പോകട്ടെ. ഈ ജീപ്പ് നിറയെ ചാരായമാണ്. ആ നിലയ്ക്ക് ഈ ജീപ്പും ഇവരെയും സാറിന് കസ്റ്റഡിയിൽ എടുക്കാമല്ലോ. താൻ കുരുങ്ങിയോ എന്ന് രാഘവൻ സംശയിച്ചു. ചാരായമോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അയാൾ ഒരു വിട്ടിച്ചിരി പാസാക്കി. അതെ. പാർത്ഥൻ മുന്നോട്ട് നീങ്ങി. അവൻ ജീപ്പിന് പിന്നിലെ ടാർപ്പാളിന് അഴിക്കാൻ ഭവിക്കുകയായിരുന്നു. വേണ്ട വേണ്ട,
പെട്ടെന്ന് രാഘവൻ തടഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ട് വേണ്ടത് ചെയ്തോളാം. വേല മനസ്സിലിരിക്കട്ടെ സാറേ. ഇവിടെ വച്ച് സാർ ഇപ്പോ ഈ ജീപ്പ് പരിശോധിക്കണം. ഇതിൽ ചാരായമാണെങ്കിൽ സാക്ഷികളായി ഞങ്ങളിൽ ചിലരെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുകയും വേണം. തറയിൽ കിടന്നിരുന്നവർ ഒരു വിധേന എണീറ്റ് കഴിഞ്ഞിരുന്നു. രാഘവൻ നിസ്സഹായഭാവത്തിൽ അവരെ നോക്കി. കാലൻ കൊച്ചുകുഞ്ഞ് പിന്നോട്ട് മാറി. പിന്നെ ആരെയോ എന്തോ വിവരമറിയിക്കുവാൻ എന്ന വണ്ണം ധൃതിയിൽ നടന്നുപോയി. അയാൾ വിറ്റതിന്റെ ബാക്കി മീൻ ചന്തയിലിരുന്നു. വേണമെങ്കിൽ ഇവരെ തല്ലിയതിന്റെ പേരിൽ പാർത്ഥനെതിരെ കേസെടുക്കാം. രാഘവൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഈ ജീപ്പ്, ഇതിലിരിക്കുന്ന സാധനങ്ങളും. പൊടുങ്ങനെ അവിടെ ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് കഴുത്തിൽ ക്യാമറയും തൂക്കി ഒരാൾ ഇറങ്ങി. പ്രമുഖ പത്രത്തിന്റെ റിപ്പോർട്ടർ വരദരാജനായിരുന്നു അത്. പത്രത്തിന്റെ ടൗൺ ബ്യൂറോയിലാണ് ഇപ്പോൾ അയാൾ. പാർത്ഥൻ അവിടേക്കും ഫോൺ ചെയ്തിരുന്നു. വരദരാജനെ കണ്ടപ്പോൾ തന്നെ കാളരാഘവന്റെ കോപം ഇരട്ടിച്ചു. കാരണം അവർ തമ്മിലും കടുത്ത ശത്രുതയിലായിരുന്നു. വന്നപ്പോൾ തന്നെ വരദരാജൻ രണ്ടു മൂന്ന് ഫോട്ടോകൾ എടുത്തു. സാറ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കൂ, പാർത്ഥൻ പറഞ്ഞു. ഈ ജീപ്പിൽ ചാരായമുണ്ടോ എന്ന് പരിശോധിച്ചേ പറ്റൂ. കാളരാഘവൻ പോലീസുകാരെ നോക്കി. ജീപ്പ് പരിശോധിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ മുന്നോട്ട് നീങ്ങി. പോലീസ് ജീപ്പിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള കാരണത്താൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്തിയിരിക്കുകയായിരുന്നു. ഡ്രൈവറും മറ്റുള്ള പോലീസുകാർക്കരികിലാണ്. ചുവന്ന ജീപ്പിൽ വന്നവർ മുഖാമുഖം നോക്കി. പിന്നെ തങ്ങളുടെ ക്ഷീണം മറന്ന് ഞൊടിയിടയിൽ മുന്നിൽ നിന്നിരുന്നവരെ തള്ളി മാറ്റിയിട്ട് പോലീസ് ജീപ്പിലേക്ക് കുതിച്ചു കയറി. ഇട പോകരുത്, രാഘവൻ ഗർജിച്ചു. അത് ജീപ്പിന്റെ ശബ്ദത്തിനിടയിൽ അലിഞ്ഞു ചേർന്നു. ജീപ്പ് അപ്പോഴേക്കും ആൽത്ര പിന്നിട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. റാസ്കൽസ്, നിന്നെയൊന്നും ഞാൻ വിടില്ല, ഇടിച്ച് സിലിണ്ടർ ഇളക്കും ഞാൻ. പക്ഷേ അവിടെ നടന്നത് പോലീസും അവരുമായി ഉണ്ടായ ഒരു ഒത്തുകളിയല്ലേ എന്ന് പാർത്ഥന് തോന്നി. എന്നാലും അവനൊന്നും പറഞ്ഞില്ല. അവർ രക്ഷപ്പെട്ടതിനാൽ ഒരു കേസിൽ നിന്ന് താനും ഊരിപ്പോന്നു. പോലീസുകാർ ജീപ്പിന്റെ പിൻഭാഗം മറച്ചിരുന്ന ടാർപ്പാളിൻ മാറ്റി. അതിനുള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന കന്നാസുകൾ പല വലിപ്പത്തിലുള്ളവ. വരദരാജന്റെ ക്യാമറ മിന്നി. പോലീസുകാർ ഒരു കന്നാസ് തറയിലിറക്കി തുറന്നു നോക്കി. ചാരായത്തിന്റെ ഗന്ധം അവിടെ പരന്നു. പോലീസ് മഹസർ തയ്യാറാക്കി. സാക്ഷികളായി പാർത്ഥനെ കൊണ്ടും മറ്റു ചിലരെ കൊണ്ടും ഒപ്പുവയ്പ്പിച്ചു. നേരം സന്ധ്യ മയങ്ങാറായി. പോലീസ് ജീപ്പുമായി രക്ഷപ്പെട്ട വാറ്റുകാർ അപ്പോൾ തങ്ങളുടെ താവളത്തിലെത്തിയിരുന്നു. ഒരു കുന്നിൻ ചെരുവായിരുന്നു അത്. കൂറ്റൻ മരങ്ങൾ, പാറകളിൽ തട്ടിത്തളഞ്ഞ് താഴേക്ക് പതിക്കുന്ന വലിയൊരു അരുവി. അതിനടുത്തായിരുന്നു അവരുടെ വാറ്റുകേന്ദ്രം. ഏതാണ്ട് 10-15 പേർ നിരന്തരമായി അവിടെ വാറ്റിക്കൊണ്ടിരിക്കുന്നു. അവരങ്ങെത്തും മുമ്പ് കോഡ്ലെസ് ഫോണിലൂടെ അവരുടെ നേതാവ് വാർത്തയറിഞ്ഞിരുന്നു. ഒരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു അയാൾ. തോറ്റുമടങ്ങിയെത്തിയ അനുയായികൾക്ക് നേരെ തിരിഞ്ഞു. കോലാർ തങ്കം, അതായിരുന്നു അയാളുടെ പേര്. കർണാടകത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഒളിച്ചു കിടന്ന ഭയങ്കരൻ. അവിടെ 10 തവണ തൂക്കിക്കൊല്ലാൻ തക്ക കേസുകൾ അയാളുടെ പേരിലുണ്ട്. മുട്ടത്തലയും കനത്ത മീശയും. പട്ടാളക്കാരുടേതുപോലെയുള്ള പച്ച വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അനുയായികൾ നിന്ന് വിറച്ചു. തോറ്റു അല്ലേ, അയാളുടെ പരുക്കൻ ശബ്ദം. അവർ മിണ്ടിയില്ല. കോലാർ തങ്കം ഒരു പിസ്റ്റൽ വലിച്ചെടുത്തു. അവർക്കു നേരെ ചൂണ്ടി. തോറ്റവരെ എനിക്ക് വേണ്ട. അയാളുടെ കൈവിരൽ ട്രിഗറിൽ അമരുന്നതും റിവോൾവറിന്റെ സിലിണ്ടർ കറങ്ങുന്നതും ഒരു നടുക്കത്തോടെ അവർ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ ധ്രുവൻ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്.